നമുക്കറിയാം ഈ അസോസിയേഷനുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയാണ്, ഇറ്റ് ഈസ് എ ബാരിയർ ടു എൻട്രി. കുറെ ആൾക്കാർ മലയാള സിനിമയിലെ അഭിനേതാക്കളെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ വസ്ത്രം മാറുന്ന പോലെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആൺ അഭിനേതാക്കളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 70-80% ആൾക്കാരും ആരുടെയൊക്കെയോ മക്കളും അല്ലെങ്കിൽ അനിയനും ഇങ്ങനെ അത്തരത്തിൽ നോക്കിക്കാം പറഞ്ഞാൽ സിനിമയിൽ തന്നെ വലിയ വലിയ ദന്തഗോപുരത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാർ മാത്രമാണ് അഭിനേതാവായിട്ട് വരുന്നത്. കേരളം എന്ന് പറയുന്ന 3.5 കോടി ആൾക്കാരുള്ള സ്ഥലത്ത് എത്രയോ നല്ല ആക്ടേഴ്സ് പുറത്തുനിന്ന് വരേണ്ടതാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സെറ്റപ്പാണ് ഇത്. അപ്പം ഇതിൻ്റെ അകത്തും പിന്നെ കുറ്റാരോപിതരായി നിൽക്കുന്ന രണ്ടു പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരല്ല, ഒരു പറ്റം ചെറുപ്പക്കാര് അത്തരത്തിലുള്ള കൂട്ടത്തിലല്ല. അവര് സിനിമയിലേക്ക് ഈ ബാരിയർ ഒക്കെ കടന്ന് എങ്ങനെയോ കയറിക്കൂടിയുള്ള ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ ബാൻ ചെയ്യുക എന്ന് പറയുന്നതിന് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അത് ശരിയല്ല, അതിൽ തെറ്റുണ്ട്. അത് സമൂഹം എന്ന നിലയിൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കരുത്. സമൂഹം എന്ന നിലയിൽ നമുക്ക് പിന്നെ അവരെ പിന്നെ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും അങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാരെ സിനിമയായിട്ട് സഹകരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആൾക്കാരെ മാറ്റി നിർത്താം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.